എൻ്റെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കി പ്രതികരിച്ചതിൽ ഒരു കലാകാരൻ്റെ എൻ്റെ മനസ്സ് മനസ്സിലാക്കി ഞാനും ആസിഫിനെ മനസ്സിലാക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് ആസിഫ് ഭായി, വളരെ നന്ദി. ഏത് വിഷ്വൽ അല്ല, ഞാനിത് കണ്ടപ്പോൾ വല്ല വിഷമം തോന്നി, അത്രയേ ഉള്ളൂ. എനിക്ക് വിഷമം തോന്നി, വല്ലാത്തൊരു സിറ്റുവേഷൻ, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിൽ എനിക്ക് വലിയൊരു വിഷമം തോന്നി. ആസിഫോട് ഫോണിൽ സംസാരിച്ചിരുന്നു, രാവിലെ സംസാരിച്ചു. ആസിഫ് എന്നെ വിളിച്ചിരുന്നു, എന്നെ വിളിച്ചിരുന്നു രാവിലെ. ഞാനൊരു മെസ്സേജ് കൊടുത്തു ആസിഫിന്, അപ്പൊ ഇന്ന് രാവിലെ ആസിഫ് എന്നെ വിളിച്ചു. ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു, അടുത്ത് തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്, അടുത്ത് തന്നെ എറണാകുളത്ത് അല്ലെങ്കിൽ എവിടെയും വെച്ച് നമ്മൾ മീറ്റ് ചെയ്യും. ആസിഫ് പറഞ്ഞത് സാറ് പറഞ്ഞ കാര്യമാണ് സൈബർ ലോ രീതി സാറിനെ എന്റെ റിക്വസ്റ്റ് അത് തന്നെയാണ്. അങ്ങനെ ഒരു ഒരു സൈബർ അറ്റാക്ക് ഒഴിവാക്കുന്നത് ഒഴിവാക്കി തന്നാൽ വലിയ സന്തോഷം, അതെനിക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് ആസിഫും പറഞ്ഞത്, അത് തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുപോയി മണ്ണ്, എനിക്ക് എന്റെ ആ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, ഇന്നലെ ഞാൻ വിശദീകരിച്ചാണല്ലോ. ഞാൻ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തു പോയി, അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു. അത് ആ സിറ്റുവേഷൻ ആസിഫ് വളരെ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കി, അതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും അടുത്ത് തന്നെ ഞാൻ മിക്കവാറും എറണാകുളത്തേക്ക് പോകും, അപ്പോഴും നമ്മൾ ഒരുമിച്ചിരിക്കും സംസാരിക്കും. ഇനി എന്റെ അടുത്ത് ആരും സംസാരിച്ചിട്ടില്ല, സംഘടനകൾ ആരും എന്റെ അടുത്ത് ഫോണിൽ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. എനിക്ക് എന്റെ അടുത്ത് ആരും സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഇഷ്ടംപോലെ പോസ്റ്റുകൾ വരുന്നുണ്ടല്ലോ, എന്റെ അടുത്ത് നേരിട്ട് ആരും സംസാരിച്ചിട്ടില്ല. മതപരമായിട്ട് വരരുത്, അത്രേ ഉള്ളൂ എനിക്ക് റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ എനിക്ക്. അതൊരിക്കലും ഒരു വർഗീയപരമായിട്ട് കലാശിക്കാൻ പാടില്ല, അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും, അത് അത്രേ ഉള്ളൂ. കാര്യം നമ്മളൊന്നും മനുഷ്യർ മാത്രമാണ് ഇന്നും, ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ കാണാൻ പാടുള്ളൂ. ആ സ്നേഹബന്ധം അന്യോന്യം നിലനിന്ന് പോകുന്നത് ഏറ്റവും നല്ലത്. ഈ നമ്മളെപ്പോഴും മൈത്രിയല്ലേ വേണ്ടത്, അത് തന്നെയാണ് ഞാനും എൻ്റെ ഞാൻ പഠിച്ച സംഗീതം മുതൽ നോക്കുമ്പോൾ ഗഗന സിംഗ് ഖാൻ സാബ്, പിന്നെ എല്ലാവരും ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ എല്ലാവരും മുസ്ലിംസാണ് ഉള്ളത്, എല്ലാ ഉസ്താദുമാരാണുള്ളത്, അവരുടെ സംഗീതമാണ് ഞാനിപ്പോഴും ഉപാസിക്കുന്നത്. ആ സിറ്റുവേഷനിൽ വന്നു പോയ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും ഒരു അങ്ങനെ ഒരു വർഗീയതയ്ക്ക് ഒരിക്കലും നമ്മൾ തുനിയാനോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോ നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാൻ പാടില്ല. അത് ആസിഫിന്റെ ആൾക്കാരുണ്ടാവുമല്ലോ, അവന് ഫാൻസ് ഇല്ല ഒരുപാട്, ആ ഫാൻസിനൊക്കെ ബുദ്ധിമുട്ട് വിഷമിച്ച് വിഷമുണ്ടായി കാണും, അതാണ് കാര്യം. തീർച്ചയായിട്ടും ഈസ് എ ബിഗ് ആക്ടർ അല്ല, അപ്പോ അവന് അവന്റെ ഫാൻസ് ഉണ്ടാവുമല്ലോ. അതൊക്കെ ഞാൻ നാളെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, സോറി. ഓക്കെ, താങ്ക് യു. മതപരമായിട്ട് വരരുത്, അത്രേ ഉള്ളൂ എനിക്ക് റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ എനിക്ക്. അതൊരിക്കലും ഒരു വർഗീയപരമായിട്ട് കലാശിക്കാൻ പാടില്ല, അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും, അത് അത്രേ ഉള്ളൂ. കാര്യം നമ്മളൊന്നും മനുഷ്യർ മാത്രമാണ് ഇന്നും, ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ കാണാൻ പാടുള്ളൂ. ആ സ്നേഹബന്ധം അന്യോന്യം നിലനിന്ന് പോകുന്നത് ഏറ്റവും നല്ലത്. ഈ നമ്മളെപ്പോഴും മൈത്രിയല്ലേ വേണ്ടത്, അത് തന്നെയാണ് ഞാനും എൻ്റെ ഞാൻ പഠിച്ച സംഗീതം മുതൽ നോക്കുമ്പോൾ ഗഗന സിംഗ് ഖാൻ സാബ്, പിന്നെ എല്ലാവരും ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ എല്ലാവരും മുസ്ലിംസാണുള്ളത്, എല്ലാ ഉസ്താദുമാരാണുള്ളത്, അവരുടെ സംഗീതമാണ് ഞാനിപ്പോഴും ഉപാസിക്കുന്നത്. ആ സിറ്റുവേഷനിൽ വന്നു പോയ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞല്ലോ. എന്തായാലും ഒരു അങ്ങനെ ഒരു വർഗീയതയ്ക്ക് ഒരിക്കലും നമ്മൾ തുനിയാനോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോ നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാൻ പാടില്ല.